നല്ല തണൽ മരങ്ങൾ പഴങ്ങളോടെ ചാഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ കൈവെള്ളയിലേക്ക് പഴം ചായച്ചു തരികയാണ്. സ്വർഗത്തിലെ സൗകുമാര്യതയാണ്. ويطاف عليهم بآنية من فضة وأكواب كانت قواريرا. സ്വർഗത്തിലെ പാനീയം, സ്വർഗത്തിലെ കോപ്പകൾ, സ്വർഗത്തിലെ പാനീയത്തിന്റെ രുചി, അതിലെ അരുവികൾ, ഉറവകൾ എല്ലാം എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറയാണ്. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബതഹും ലുഅലുഅം മൻസൂറ. നിങ്ങൾക്ക് സേവനം ചെയ്യാൻ സ്വർഗത്തിലുള്ള മക്കളെ കണ്ടാൽ വിതറിയിട്ട രത്നങ്ങളാണെന്ന് തോന്നിപ്പോകും. ചില കുട്ടികളൊക്കെ ഇങ്ങനെ പാൻസും ഇട്ട് ഷർട്ടും ഇട്ട് ആധുനിക മോഡലൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ സ്റ്റൈൽ ഇങ്ങനെ നടക്കുമ്പോ ഓ ഈ മഹിളമാർക്കൊക്കെ ലോകം തിരിയോ? നമ്മളിങ്ങനെ ഈ ലോകത്ത് വലിയ ഹൈ ഹൈ ആയിട്ട് ജീവിക്കാന്ന് വിചാരിക്കും. മോനെ, ലോകമറിയാത്തതിന്റെ വിവരദൂഷ്യമാണത്. നീ വിചാരിച്ചു ഞാൻ അടിച്ച് പൊളിച്ച് രസിക്കുകയാണെന്ന്. അല്ല മോനെ, രസിക്കേണ്ട വീട് വരാനുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്താൽ അനന്തമായ രസത്തിന്റെ വീടുണ്ട്. ചില കുമാരന്മാരൊക്കെ ഇങ്ങനെ മൊബൈലിലും അതുപോലെ തന്നെ ഇന്റർനെറ്റിലും ആധുനിക ഹെയർ സ്റ്റൈലിലും ആധുനിക ലൈഫ് സ്റ്റൈലിലും ആധുനിക ഡ്രസ് സ്റ്റൈലിലും ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മൊയിലമാരെ കാണുമ്പോൾ ഒരു പുച്ഛണ്ടാവും, അല്ലെങ്കിൽ നേരെ ജോലി നടക്കുന്ന പിള്ളേരെ കാണുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചോളി. അല്ലയോ മോനെ, ഇവിടത്തെല്ലാം നൈമിഷികമാണ്, മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാമായുസ്വമോർക്ക നീ, എല്ലാം ഇവിടെ അത്തമിക്കാനുള്ളതാണ്. എല്ലാം നശിക്കാനുള്ളതാണ്. അതേസമയത്ത് നാളത്തെ വീട് അടിച്ച് പൊളിക്കാനുള്ള വീടാണ്. അതാണ് ഔലിയാക്കൾ നോക്കിയത്. ഇന്ന ലില്ലാഹി ഇബാദം ഫുത്തന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിത്തന നദറു ഫീഹാ ഫലം അലിമു അന്നഹാ ലൈസത് ലിഹയ്യ വതന. ഇതൊരു എറ്റേണൽ ലൈഫല്ല, താൽക്കാലികമായ ജീവിതമാണ്, നൈമിഷികമായ ജീവിതമാണ്. ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ എറ്റേണൽ പാരഡൈസ് അനന്തമായ സ്വർഗമാണ്. അത് കിട്ടാനുള്ളത് കളഞ്ഞിട്ട് ഇവിടെ അടിച്ചു പൊളിക്കണ്ട. ഈ ഭൂമിയിൽ വിനയത്തോടെ ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. നാളത്തെ സ്വർഗം ഇങ്ങനെ കൽബിൽ കയറിയവർക്ക് ഇവിടുത്തെ ജാടയിൽ വീണു പോവില്ല. മുലിയരെ, ഇവര് കുറച്ച് ആരോഗ്യവും കുറച്ച് ഉഷാറൊക്കെ ഉള്ള കാലത്തല്ലേ ഇങ്ങനെ ആണും പെണ്ണും ഒക്കെ കമ്പനി അടിച്ചൊക്കെ നടക്കാൻ പറ്റൂ? അതൊക്കെ കളഞ്ഞാ പിന്നെ പോയില്ലേ? ഇല്ല മോനെ, വഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ലം യഖ്മിസുന്ന ഇൻസു ഖബലഹും വലാ ജാൻ. ആരും തൊടാത്ത ഫ്രഷ് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ അങ്ങോട്ട് വന്നാ മതി. അപ്പൊ സഹോദരിമാർക്കൊരു വേജാറുണ്ടാവും, ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ? ലോകത്തിന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. ഒരു ഹോട്ടലിലും ആണുങ്ങളെ കിട്ടുമെന്ന് പരസ്യം ഉണ്ടാവില്ല, പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പരസ്യം ഉണ്ടാവും. സൗന്ദര്യത്തിന്റെ പ്രതീകം അങ്ങനെയാണ് സ്ത്രീ. അല്ലാഹു തആല വേണ്ടതെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവർ ജീവിക്കേണ്ട ചിട്ട പോലെ കവർ ചെയ്തുകൊണ്ടേ അവരെ കുറിച്ച് പറയും. അവർക്കൊരു അനുഗ്രഹവും കുറഞ്ഞതുകൊണ്ടല്ല, അവരെ അങ്ങനെ ഒരു നാണത്തിന്റെയും ഒരു കവേർഡ് രത്നം പോലെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. അവരെ കുറിച്ച് പറയുമ്പോ അങ്ങനെ പറയും. നമ്മളെ അറബികളോട് സംസാരിക്കുന്ന സമയത്ത് കൈഫാലും അൽഹംദുലില്ലാ, പിന്നെയും ചോദിക്കും അവരിങ്ങോട്ട് കൈഫാലും ഷഹ്ബാർ അങ്ങനെ ചോദിക്കും. ആ അറബിനോട് നിങ്ങള് കൈഫഹാലു ദൗജതിക് എന്ന് ചോദിച്ച ചിലപ്പോ ഒരു അടിയും അങ്ങനെ ചോദിക്കാറില്ല. അത് നടപടിയല്ല.
മസ്തൂറാത്തുകൾ എന്ന് പറയാ, ഉറുദുവിലൊക്കെ മസ്തൂറാത്ത്. അതവർ അങ്ങനെ ശാലീനതയോടെ ജീവിക്കേണ്ടവരാണ്. അവർ ജീവിക്കേണ്ടത് മറഞ്ഞായതുപോലെ അവരുടെ വർത്തമാനം അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടേ പറയുവത് നടപടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ തുറന്നു പറയാതെ വേണ്ടതെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കും ഒരു കുറവുമില്ല. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയേണ്ട. അങ്ങനെയുള്ളൊരു സ്വർഗം റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട് മോനെ. ആ സ്വർഗത്തിലേക്ക് വിളിക്കാൻ ഒരാളെ അയച്ചിട്ടുണ്ട്. മന്നജാബനീ ദഖലത്താറ വഅകല മിനൽ മഅദുബാ. ഹദീസിൽ കാണാം, ഞാനാണ് നിങ്ങളെ വിളിക്കാൻ വന്ന ക്ഷണിതാവ്, എനിക്ക് ഉത്തരം നൽകിയാൽ ദഖലത്താറ വഅകല മിനൽ മഅദുബാ, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടന്ന സുപ്രയിൽ നിന്ന് കഴിക്കാം. ആരെങ്കിലും എനിക്ക് ഉത്തരം ചെയ്തില്ലെങ്കിൽ അവർക്ക് സ്വർഗമില്ല എന്ന് ഹബീബായ മുത്തൊളി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ സ്വർഗത്തിന്റെ മാധുര്യം എത്ര മനോഹരമായി എഴുതിയിട്ടുണ്ട്. ആ സ്വർഗം വേണോ? അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കണം. ഓ മൊയ്ലിയാരുടെ സ്വർഗം പരാതിയൊന്നുമില്ല. അല്ലാ ഒരുക്കി വെച്ച സ്വർഗം വേണോ? അല്ലാ പറഞ്ഞ മാതിരി ജീവിക്കണം. നിബിധങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ? തങ്ങൾ പറഞ്ഞ പോലെ ജീവിക്കണം, അത്രേ ഉള്ളൂ. ഏത് വഴിക്കും ആർക്കും പോവാം. അതുകൊണ്ട് എന്റെ ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാവഭേദങ്ങൾ അന്യ പുരുഷന്മാര് കാണും പോലെ നടന്നാൽ അത് ഹബീബിന് ഇഷ്ടമല്ല, അല്ലാഹുവിന് ഇഷ്ടമല്ല. ഇനി ഉറൂസിന്റെ മാർക്കറ്റിൽ വളവാങ്ങാൻ വന്നിട്ടാണെങ്കിലും അന്യാണും അന്യപെണ്ണും ഇഖ്തിലാത്തായി ബഹളം വെക്കുന്നത് ഔലിയാക്കൾക്കും ഇഷ്ടമല്ല, മുത്തുനബിതങ്ങൾക്കും ഇഷ്ടമല്ല, ഖാലിഖായ റബ്ബിന് ഇഷ്ടമല്ല. എന്തിനായാലും അല്ലാഹുവിന്റെ നിയമം ബാധകമാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. സ്വർഗം ഇങ്ങനെ കാണുന്ന ആളുകൾക്ക് പിന്നെ എന്തൊരാനന്ദമാണ്. അതല്ലേ മഹാന്മാരായ സ്വഹാബത്ത് സ്വർഗം കണ്ട് അതിന്റെ ആനന്ദത്തിന്റെ ലഹരിയിലാണ്. ഈ കാരക്ക പോലും കഴിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞവരിറങ്ങിപ്പോയത്. അതുകൊണ്ട് നിങ്ങളുടെ പാപം പൊറുക്കാൻ, അതുപോലെ നിങ്ങളുടെ അമലുകൾ നന്നാവാൻ അതിനുള്ള വഴിയാണ്. നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കണേ. റബീഉ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു പറയാണ്, എന്തെന്നല്ലേ നിങ്ങൾക്കറിയുമോ? മദ്ദാഉ വദ്ദവാഉ വശിഫാ. രോഗം എന്താ നിങ്ങൾക്കറിയോ? മരുന്ന് എന്താ നിങ്ങൾക്കറിയോ? ശമനം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് മഹാനവറുകളെ പറയാണ്, അദ്ദ രോഗമെന്ന് പറയുന്നത് പാപങ്ങളാണ്, തെറ്റുകളാണ്. ആ രോഗത്തിനുള്ള മരുന്ന് എന്താണെന്നറിയുമോ? അൽ ഇസ്തിഗ്ഫാർ. ആ രോഗത്തിന്റെ മരുന്ന് ഫലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നെങ്ങനെ അറിയാൻ കഴിയും? ഇസ്തിഗ്ഫാർ ചെയ്തത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നെങ്ങനെ അറിയാൻ കഴിയും? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ താബിഈങ്ങളിൽ മഹാനായ റബീഉ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു പറയാണ്,
നിനക്ക് രോഗം ശമിച്ചു എന്നതിന്റെ തെളിവ് അല്ലാത്ത നീ ആ തെറ്റിലേക്ക് മടങ്ങാതിരിക്കലാണ്. എന്റെ യുവാക്കളെ, ഈ ലോകത്ത് ജീവിക്കുന്ന ജീവിതത്തിലെ ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, അതാണ് മോനെ യുവത്വം എന്ന് പറയുന്നത്. ആ യുവത്വത്തിൽ നീ നല്ലപോലെ ജീവിച്ചാൽ അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ രക്തത്തിളപ്പുള്ള കാലം, ആരോഗ്യമുള്ള കാലം, എന്തും ചെയ്യാമെന്ന സാഹചര്യമുള്ള കാലം അല്ലാഹുവിനെ മറന്നാൽ നഷ്ടമായി പോകും. അല്ലാഹുവിനെ ഓർത്താൽ സ്വർഗം ലഭിക്കാനുണ്ട്. റബ്ബിന്റെ സ്വർഗം, അല്ലാഹുവിന്റെ സ്വർഗം. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തും. നിങ്ങളെല്ലാം നല്ലൊരു റാത്തീബിന്റെയും ബെയ്ത്തിന്റെയും ഒക്കെ മജ്‌ലിസ് കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി വന്നവർ വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് വന്നവരാണ്. മതിയായ സമയം നമുക്കത് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. ഞാൻ ഈ ആയത്ത് പൂർണ്ണമായും എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മഹത്തുക്കളായ ആളുകളുടെ ജീവിതം നമുക്കുള്ള വലിയ മാതൃകകളാണ്. ഔലിയാക്കൾ നമ്മുടെ മാതൃകകളാണ്. പറയട്ടെ, മഹാന്മാരായ ആളുകൾ അല്ലാഹുവിനെ അറിഞ്ഞവർ ആനന്ദത്തിന്റെ ലഹരിയിലാണ്. ബഹുമാനപ്പെട്ട ഹാഫിദ് അബു മുഹമ്മദ് അബ്ദുൽ ഗനി ഇബ്നു അബ്ദുൽ വാഹിദ് ഇബ്നു അലി ഇബ്നു സുറൂർ ഇബ്നു റാഫിഉ ഇബ്നു ഹസൻ ഇബ്നു ജഅഫർ അൽ-മഖ്ദിസി അൽ-ജമാഇലി അദ്-ദിമശ്ഖി എന്ന മഹാൻ, അറിയുമോ സഹോദരങ്ങളെ, അബു മുഹമ്മദ് ദിമശ്ഖി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ മഹാനവർകൾ രോഗശയ്യയിൽ കിടക്കുകയാണ്. മറവൻ ശദീദാ, കഠിനമായ രോഗത്തിലാണ്. മനഅഹുൽ അമനഅഹു മിനൽ കലാമി വൽ ഖിയാം, നിൽക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ. 16 ദിവസം കഠിനമായ അവസ്ഥയിൽ രോഗത്തിൽ കിടക്കുകയാണ്. മകൻ പറയുകയാണ്, ഞാൻ ഉപ്പയോട് ചെന്ന് ചോദിച്ചു, ഉപ്പാ മായഷ്ടഹി, എന്റെ ഉപ്പാ വേണ്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ ഉപ്പ പറയുകയാണ്, അഷ്ടഹി അൽജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തെ കൊതിച്ച് കിടക്കുകയാണ്. അഷ്ടഹി റഹ്മത്തല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കാത്തു കിടക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ റബ്ബിന്റെ പ്രീതിയിലേക്ക്, റബ്ബിന്റെ കാരുണ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കൊതിച്ചിരിക്കുകയാണ്. ഞാൻ അതാ സുബഹിയുടെ നേരമായപ്പോൾ ചൂടുവെള്ളം കൊണ്ടുവന്നു, വുളൂ ചെയ്യിച്ചു. ഫജറിന്റെ സമയമായി. എന്നോട് ഉപ്പ പറയാണ്, യാ അബ്ദല്ലാഹ് ഖും സല്ലി ബിനാ വഖഫിഫ്, ഒന്ന് ഇമാമത്ത് നിൽക്ക് മോനെ, നമുക്ക് നിസ്കരിക്കാം. ഫസല്ലൈതു ബിൽ ജമാഅ, ഞാൻ ജമാഅത്തായി നിസ്കരിച്ചു. വസല്ലാ ജാലിസൻ, എന്റെ ഉപ്പ ഇരുന്ന് നിസ്കരിക്കുകയാണ്, ഞാൻ നിന്ന് നിസ്കരിക്കുകയാണ്. സുമ്മ ജലസ്തു ഇന്ദ റഅ്സിഹി, ഞാൻ എന്റെ ഉപ്പാന്റെ തലഭാഗത്ത് ചെന്നിരുന്നു. അപ്പ എന്നോട് പറഞ്ഞു, ഇഖ്റാ യാസീൻ, യാസീൻ ഓതണം മോനെ. ഫഖറഅതുഹാ, ഞാൻ യാസീൻ ഓതി. അത് കഴിഞ്ഞപ്പോൾ വാപ്പ ദുആ ചെയ്യുകയാണ്. വഅന ഉഅമ്മിനു, ഞാൻ ആമീൻ ചൊല്ലുകയാണ്. ഹുനാ ദവാഉൻ, ഉപ്പാ ഇവിടെ മരുന്നുണ്ടല്ലോ, കുടിക്കാൻ തരട്ടെ. എന്റെ വാപ്പാബു മുഹമ്മദുൽ ജമാഇലി അദ്-ദിമശ്ഖി എന്ന മഹാൻ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ മാ ബഖിയ ഇല്ലൽ മൗത്, മരണമല്ലാതെ ഇനിയൊന്നുമില്ല, എനിക്കൊരു മരുന്നും വേണ്ട.
ഞാൻ ചോദിച്ചു, ഉപ്പയുടെ മോഹം എന്താണ്? ഈ മരണത്തിന്റെ സമയത്ത് ഉപ്പയുടെ ആഗ്രഹം എന്താണ്? ഉടനെ എന്റെ ഉപ്പ എന്നോട് പറയാണ്, എനിക്ക് അല്ലാഹുവിനെ കാണണം, എനിക്ക് റബ്ബിനെ കാണണം, റബ്ബിന്റെ ലിഖാ വേണം, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചോദിച്ചു, ഉപ്പയ്ക്ക് എന്നോട് പൊരുത്തമല്ലേ? ബലാ വല്ലാഹി, അതെ മോനെ, എനിക്ക് പൊരുത്തമാണ്. എന്തെങ്കിലും വസീയത്ത് പറയാനുണ്ടോ? അപ്പോഴെന്നോട് പറഞ്ഞു, മോനെ, തഖ്‌വ കൊണ്ട് ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. വൽ മുഹാഫദതി അലാ ത്വാഅതിഹി, അല്ലാഹുവിന്റെ ത്വാഅത്തിൽ നീ കൃത്യതയുള്ളവനാകണം, ശ്രദ്ധയുള്ളവനാകണം. ഒരു സംഘം ആളുകൾ വാപ്പാനെ കാണാൻ വന്നു. അവര് സലാം പറഞ്ഞു, വാപ്പ സലാം മടക്കി. അവര് സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഉപ്പ പറഞ്ഞു, നിങ്ങൾ വിക്ര ചൊല്ലാൻ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറഞ്ഞു. ഉപ്പ ഇങ്ങനെ ചുണ്ടുകൊണ്ട് വിക്ര ചൊല്ലുകയാണ്, കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. ഞാനതാ പള്ളിയിൽ നിന്നൊരാളെ വിളിക്കാൻ ഇറങ്ങിയപ്പോൾ എന്റെ ഉപ്പാ അബൂ മുഹമ്മദുൽ ജമാലി അദ്ദിമിഷ്ഖി എന്ന മഹാൻ വഫാത്തായി പോയി. തഖ്‌വയുടെ ആളുകളുടെ മരണം ഇങ്ങനെയാണ്. അവര് റബ്ബിനെ കൊതിച്ചുകൊണ്ട് കിടക്കുകയാണ്. അവരുടെ യാത്രയും അങ്ങനെയാണ്. ചിരിച്ചുകൊണ്ട് അവര് മരിക്കുകയാണ്. സിയറു അലാമിൻ നുബലയിൽ നിന്നാണ് ഞാൻ ഈ വായിച്ച് നിങ്ങളോട് പറഞ്ഞത്. അറിയുമോ, അയിമ്മത്തിന്റെ ജീവിതം വായിച്ചാൽ, ഔലിയാക്കളുടെ ചരിത്രം വായിച്ചാൽ, അവരെല്ലാം ജയിക്കാനുള്ള കാരണം തഖ്‌വയാണ്. ഒറ്റക്കാര്യം കൂടി ഞാൻ പറയട്ടെ, എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എന്റെ സീബാവ കാൽവാശി എന്നോവർ, വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഓർഫൻ മിനൽ ബഹരി ഔ റഷ്ഫം മിനദ്ദിയമീ وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഇഷ്ടം വെക്കണം, ആ മഹബ്ബത്തിലായി ജീവിക്കണം, പരമാവധി സ്വലാത്തു ചൊല്ലണം, അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന അമലുകൾ വർദ്ധിപ്പിക്കണം. അതിലേറ്റവും അർജാ അമലെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്. മുഹമ്മദ് കീ മഹബ്ബത്ത് ദീൻ ഹഖ് കീ ശർത്ത് वले है इसी में हो अगर खामी तो सब कुछ नामुकम्मल है मोहम्मद की मोहब्बत है सनद आजाद होने की खुदा के दामन तौहीद में आबाद होने की എല്ലാ നന്മയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. അറിയുമോ, നമ്മളെ നോക്കി കാത്തിരിക്കുന്ന ഹബീബാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ജാഅറാബിയുൻ ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബസ്സാർ ഉദ്ധരിക്കുകയാണ്, അബൂ യഅലയും ദാറഖുത്നിയും ഉദ്ധരിക്കുകയാണ്, ഇമാം നൂറുദ്ദീനുൽ ഹൈതമി
പരമ്പര ശക്തമാണെന്ന് പറഞ്ഞ ഹദീസാണ്. ഇതിൽ കാണാം പ്രായമുള്ള നാട്ടിൻപുരത്തുകാരനായ അറബിയായ ഒരാൾ വന്നു, എന്നിട്ട് വിളിച്ചു, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ചോദിച്ചു, അല്ലാ മാ അഅദത്ത ലഹാ, എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖിയാമത്ത് നാൾ എപ്പോഴാണെന്നതല്ല പ്രധാനം, ഖിയാമത്ത് നാളിലേക്ക് എന്ത് കരുതി വെച്ചു എന്നതാണ് പ്രധാനം. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, വല്ലദീ ബഅസക ഫിൽ ഹഖി ബിൽ ഹഖി മാ അഅദത്തു ലഹാ മിൻ കബീർ സ്വലാത്തിൻ വലാ സിയാം ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ വ റസൂലഹ, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്നല്ലാതെ എന്റെ അടുക്കൽ യാതൊന്നും ഞാൻ കരുതി വെച്ചിട്ടില്ല. അപ്പൻ നബിതങ്ങൾ പറഞ്ഞു, അന്ത മഅമൻ അഹബബത, മോനെ, അല്ലയോ സഹോദര, നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടുവോ അവരുടെ കൂടെയാണ്. ഈ പ്രായമുള്ള മനുഷ്യൻ ആനന്ദം കൊണ്ടങ്ങ് ചാടി എഴുന്നേറ്റ് പോയി. അപ്പോൾ അറിയാതെ പള്ളിയിൽ മൂത്രിച്ചു പോയി. ഫഖാല റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു, ദഉഹു, അയാളെ വിട്ടേക്കൂ, അറിയാതെ വന്നു പോയതാണ്. സ്വർഗക്കാരനാണ് അയാൾ. ആ മൂത്രം വീണെടുത്ത് വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കുകയാണ്. ആ പ്രായമുള്ള മനുഷ്യനോട് ഹബീബായ തങ്ങള് പറഞ്ഞ പ്രതീക്ഷ, ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, എന്നോട് ഞാൻ തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു, നിങ്ങളെ കേൾപ്പിക്കുന്നു, അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ കൃത്യത വേണം, എന്റെ ഉമ്മപെങ്ങന്മാരെ മാന്യമായി വസ്ത്രം ധരിക്കണം, തഖ്‌വയോടെ ജീവിക്കണം, അള്ളാഹുവിനെ ദിക്ര ചെയ്യണം, നല്ല മജ്‌ലിസുകൾ ഉപയോഗപ്പെടുത്തണം, സ്വലാത്തിന്റെ മജ്‌ലിസുകൾ ഈ പരിസരത്തെല്ലാം ഉണ്ട്. ഈ നാട്ടുകാരൻ കൂടിയായ കില്ലൂർ തങ്ങൾ അവറുകൾ വലിയ സ്വലാത്തിന്റെ മജ്‌ലിസ് നടത്തുന്നുണ്ട്. അവിടെ രണ്ടു തവണ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തങ്ങളവറുകളാണ് എന്നെ ഇവിടെ വരാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത്. വളരെ ഫലമുള്ള മജ്‌ലിസുകളാണ്. അതുപോലെ ഒരുപാട് സയ്യിദന്മാരുടെ സ്വലാത്തിന്റെ മജ്‌ലിസുകളുണ്ട്. അൽഹംദുലില്ലാഹ്, ഇവിടെ ദർസ് നടത്തുന്നത് ഒരു സയ്യിദാണ്. ഇവിടെ നേതൃരംഗത്ത് സാദാത്തുക്കളുണ്ട്, ഇല്യാസ് തങ്ങളെ പോലെ. അൽഹംദുലില്ലാഹ്, ആലു റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി വആലു റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ ജഹാഫിലി. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം, ഹറാമുകളിലേക്ക് വീണു പോകരുത്. അള്ളാഹു പൊരുത്തപ്പെട്ടത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടണം. ചെറുപ്പക്കാരെ, അനാവശ്യങ്ങളിൽ സമയം ചെലവഴിക്കരുത്. വൃത്തികേടുകൾ കണ്ട് കണ്ണ് കേടുവരുത്തരുത്. ഞാൻ ഓതി വെച്ചത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. യാ അയ്യുഹല്ലദീന മനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. തുടർന്ന് അങ്ങോട്ട് അടുത്ത ആയത്ത്, യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്നിങ്ങനെ തുടങ്ങുന്നതിന്റെ ആശയത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല. അല്ലാഹു തൗഫീഖ് നൽകിയാൽ പിന്നീട് നമുക്ക് പറയാം.
ഞാനും നിങ്ങളും തഖ്‌വയോടെ ജീവിക്കണം. ഹറാമിൽ വീണു പോകാൻ പാടില്ല. രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ നന്നാകണം. അള്ളാഹു നമ്മളെ മുഴുവനും അവന് പൊരുത്തപ്പെട്ട നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ദുരിതങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണം റഹ്മാനേ. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ചെറുതായി ഒന്ന് ദുആ ചെയ്തിട്ട് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. തുടർന്ന് ഇവിടെ റാത്തീബ് കഴിഞ്ഞിട്ട് ദുആ ഉണ്ടാവും. എല്ലാവരും അതിൽ പങ്കെടുക്കണം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ.